യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ച് പകുതി വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഭാഗം കാണാനായി കഴിയും. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. തന്റെ ശിഷ്യന്മാരോട് തോട്ടത്തിലേക്കുള്ള യാത്രാമധ്യേ കർത്താവായ യേശു ക്രിസ്തു അവർ ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉപമ പറയുന്നൊരു ഭാഗമാണ് നാം കാണുന്നത്. ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോടും പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി ഈ വചനത്തിലൂടെ സംസാരിക്കാൻ പോകുകയാണ്. ഈ ഒരു ചെറു സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. എന്തിനാണ് ഈ നാളുകളിൽ ദൈവം നിങ്ങളെ അധികം ചെത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ ഈ നാളുകളിൽ അധികം ശുദ്ധിയുള്ളവരാക്കുന്നത്? വാക്യത്തിന്റെ ആദ്യം ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന വചനത്തിന് ഗ്രീക്കിൽ കാത്തറോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാത്തറോസ് എന്ന വാക്കിന് ഹൃദയ ശുദ്ധിയുള്ളവർ എന്നാണ് അർത്ഥം. ഹൃദയത്തിന് ശുദ്ധി വരുത്തുന്നു. നോക്കൂ, കായ്ച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ, ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ, അധികം ഫലം കായ്ക്കാതെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നിലയിൽ ഒതുക്കിക്കളയുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പരിധി വെച്ച് മാത്രം നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പരിധി വെച്ച് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഒരു കാത്തറോസ് ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കാത്തറോസിന് നിങ്ങളുടെ ജീവിതത്തിൽ ഫലം ഉളവാക്കുവാൻ കഴിയും. ആക്ച്വലി ഞാൻ ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ഷോർട്ട് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പ്രവചിച്ചു തന്നെ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലമല്ല നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട്. ഇപ്പോൾ നിങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഫലമല്ല ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിന് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എവിടെയൊക്കെയോ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിന്റെ മധുരം കുറവായി വരുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ ഒതുക്കിക്കളയുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനത്തിന് നിങ്ങൾ കീഴ്പ്പെടുമെങ്കിൽ, ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ, ഒരു കാത്തറോസ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, കായ്ക്കുന്നതൊക്കെയും അധികം കായ്ക്കേണ്ടതിന്. ഇത് ദൈവം നിങ്ങളോട് പറയുന്ന ഒരു ദൈവശബ്ദമാണ് എന്ന് തന്നെ നിങ്ങൾ സ്വീകരിച്ച് ഏറ്റെടുക്കുമെങ്കിൽ, ഒരു വെടിപ്പാക്കൽ, ഒരു ചെത്തി വെടിപ്പാക്കൽ, ഒരു ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഫലത്തിൽ മാത്രമാണ് കിളികൾ വന്ന് കൂടുവെക്കാറുള്ളൂ, പക്ഷികൾ വന്നിരുന്ന് കായ്കളിൽ കൊത്താറുള്ളൂ, പുഴുക്കൾ വന്നിരുന്ന് അതിനെ കുത്തിക്കളയാറുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ, അത് കായ്ക്കുന്ന വൃക്ഷമാണ്. പുഷ്പങ്ങൾ അല്ലെങ്കിൽ കായ്കനികൾ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമാണ്. ഒരു ഉപയോഗവും ഇല്ലാതെ ഇലകൾ മാത്രമുള്ള ഒന്നിലേക്കും ഒരു പക്ഷികളും വന്ന് ചേക്കാറാനോ, ഒന്നും തന്നെ ഒരു കിളികളും വന്ന് കൂടുവെക്കാനോ, ഒന്നും തന്നെ വന്ന് കൊത്താനോ ഒന്നും നിൽക്കാറില്ല. പക്ഷേ ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ നോക്കി, ഫലം കായ്ക്കുന്ന മരത്തെ നോക്കി പല തരത്തിലുള്ള ജീവജാലങ്ങൾ അതിലേക്ക് വന്ന് ചേക്കേറുന്നത് നമ്മുടെ തന്നെ പരിസ്ഥിതികളിൽ നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ പുറത്തു വരാതിരിക്കുന്നതിന് കാരണം ഒരു പുഴുക്കുത്താണ് എന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാത്തറോസ്, ഒരു ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. കാത്തറോസ് എന്ന വാക്കിന് ഹൃദയശുദ്ധി എന്നത്രേ അർത്ഥം. അതെ, നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളെ കർത്താവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാമെന്നുണ്ടെങ്കിൽ, അവൻ ചെത്തി വെടിപ്പാക്കുന്ന സമയം മുതൽ ഈമാൻ അസാധാരണമായുള്ള ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ആഴമേറിയ ഫലങ്ങൾ ദൈവത്തിന് വേണ്ടി, ആമേൻ, അതിശക്തമാകുന്ന ഫലങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വിളിക്കനുസരിച്ചുള്ള ഫലങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്ന് പുറത്തെടുക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.